എനിക്ക് ഏതോ മാരകമായ അസുഖം എൻ്റെ ശരീരത്തെ കാർന്നു തിന്നുന്നു എന്നുള്ള ബോധ്യം സത്യമാഷു വന്നു. മാഷ് രണ്ട് ദിവസത്തിലൊരിക്കൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് രാത്രി ചെന്ന് രക്തം മാറ്റും ശരീരത്തിൽ. നേരം വെളുക്കുമ്പോൾ ആ കൊഴലുകളെല്ലാം ഊരിപ്പറക്കി കൊടുത്തിട്ട് മൂക്കിലൂടെയൊക്കെ എന്തെങ്കിലും രക്തം വരികയാണെങ്കിൽ, ഈ രക്താർബുദം വന്നാലുള്ളൊരു പ്രശ്നം മൂക്കിലൂടെയും പല്ലിനിടയിലൂടെയും രോമകൂപങ്ങൾക്കിടയിലൂടെയും ഒക്കെ രക്തം ചീറ്റും. അപ്പോൾ സത്യമാഷിന് ശരീരത്തിലൂടെയൊന്നും വന്നിരുന്നില്ല, പക്ഷേ മൂക്കിലൂടെയും പല്ലിലൂടെയും വരുമായിരുന്നു. അതൊക്കെ തുടച്ചു മാറ്റി റെസ്റ്റ് എടുക്കാൻ പറയുന്നവരോട് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിച്ച് എൻ്റെ ആരോഗ്യം നിങ്ങളാണോ തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കയർത്ത് മധുസാറിനെ തൂക്കിയെടുക്കുന്ന സീൻ വരെ ഉണ്ടായിരുന്നു. അതിനുപോലും സേതുമാനന്ദ സാറ് ഡൂപ്പിടാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാണോ അത് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് സേതുമാനന്ദ സാറിനെ വിരട്ടിയിട്ട് സാറിൻ്റെ മുമ്പ് വെച്ച് പുല്ലുപോലെ മധുസാറിനെ തൂക്കിയെടുത്ത് കറക്കിയടിച്ച് കാണിച്ചു കൊടുത്തു. എനിക്കൊരു പ്രശ്നവുമില്ല സേതു, നിങ്ങൾ എന്നെ രോഗിയാക്കരുത് എന്ന് പറഞ്ഞ് ധീരനായ എന്താ പറയുക മനുഷ്യനായിരുന്നു സത്യമാഷ്. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. മലയാള സിനിമയുടെ അഭിനയ പ്രതിഭ, എക്കാലത്തെയും അഭിനയ പ്രതിഭ സത്യമാഷ് മലയാള സിനിമ വിട്ടിട്ട് അല്ലെങ്കിൽ ഈ ലോകം വിട്ടിട്ട് 50 വർഷം തികയുന്നു മറ്റന്നാൾ. ഒരു അഭിനേതാവ് 50 വർഷമായി ഈ ലോകം വിട്ടു പോയിട്ട്, നമ്മുടെ അനശ്വരനായ ജയനെ പോലെ പ്രേം നസീറിനെ പോലെ സത്യമാഷും ജീവിക്കുന്നു മലയാളിയുടെ മനസ്സിൽ. ഒരു 19 വർഷക്കാലം അഭിനയ ഇതേ ഉണ്ടായിരുന്നുള്ളൂ സത്യമാഷിന്, വെറും 19 വർഷം. 1912 സെപ്റ്റംബർ 9 ഞങ്ങളുടെ തിരുവനന്തപുരത്തിനടുത്ത് തൃക്കണ്ണാപുരത്ത് അദ്ദേഹം ജനിച്ചു. 1971 ജൂൺ 15 രക്താർബുദം ബാധിച്ച് ഒരുപാട് കാലം മരണത്തോട് മല്ലടിച്ച് അവസാനം മരണത്തിന് കീഴടങ്ങി. 34 വയസ്സിൽ വിവാഹം. അതിനിടയിൽ 5 വ്യത്യസ്തമായ തലങ്ങളിൽ ഉദ്യോഗം. 1952 ആത്മസഖി എന്ന മെർലാൻഡിൻ്റെ സിനിമയിലൂടെ തുടക്കം. അതിനു മുമ്പ് ത്യാഗസീമ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു കെ ബാലകൃഷ്ണൻ്റെ, പക്ഷേ അത് പൂർത്തിയാക്കിയില്ല. 1952 ആത്മസഖിയിൽ തുടങ്ങി 1971 പുറത്തു വന്ന സേതുമാധവൻ സാറിൻ്റെ ഇംഗ്ലം സിന്ദാബാദ് എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ നിന്നാണ് അദ്ദേഹം ആശുപത്രി കിടക്കയിലേക്ക് പോവുകയും 2 ദിവസം മരണത്തോട് മല്ലടിച്ച് മരിച്ചത്. 19 വർഷത്തിനിടയിൽ 153 സിനിമകൾ, 150 മലയാള സിനിമയും 3 തമിഴ് സിനിമയും. 40 വയസ്സിലാണ് അദ്ദേഹം ഒരു നായകനായി സിനിമയിലെത്തുന്നത്. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇന്നത്തെ യുവ നായകന്മാർക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ യുവ നായകന്മാർ പലരും 40 വയസ്സാകുമ്പോൾ അകാല വാർദ്ധക്യത്തിലേക്ക് പോകും. ആരോഗ്യദൃഢഗാത്രനായ സത്യമാഷ് എന്ന സത്യനേശൻ 40 വയസ്സിലാണ് സിനിമയിലെത്തിയത്. 59 വയസ്സിലാണ് ഇംഗ്ലം സിന്ദാബാദ് ചെയ്ത് അഭിനയം പൂർത്തീകരിച്ച് പോകുന്നത്. വളരെ പോരാട്ടങ്ങളുടെ നടുവിലൂടെ കടന്നുപോയ ഒരുപാട് വ്യത്യസ്തതകളുള്ള അഭിനയ പ്രതിഭയായിരുന്നു സത്യമാഷ്. 1912 സെപ്റ്റംബർ 29 തൃക്കണ്ണാപുരത്തിനടുത്ത് കുന്നപ്പുഴ എന്ന സ്ഥലത്ത് കുട്ടിവാദ്യാർ എന്ന് വിളിച്ചിരുന്ന മാനുവൽ സാറിൻ്റെ മകനായാണ് അദ്ദേഹം ജനിക്കുന്നത്. മാനുവൽ സാർ 2 കല്യാണം കഴിച്ചു. ആദ്യത്തെ കല്യാണത്തിൽ കുഞ്ഞമ്മ എന്ന് പറഞ്ഞൊരു മകളുണ്ടായിരുന്നു. അതിനുശേഷം 2ാമത് കല്യാണം കഴിച്ച ഭാര്യയിൽ മൂത്തപുത്രനായി സത്യനേശൻ എന്ന സത്യന്മാഷ് ജനിക്കുകയും പിന്നാലെ ചെല്ലയ്യൻ, ദിനേശൻ, ദേവദാസ്, ജേക്കബ്, അങ്ങനെ 5 ആണുങ്ങളായിരുന്നു. അവരഞ്ചുപേരായിരുന്നു സഹോദരന്മാർ. അങ്ങനെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം എന്താ പറയുക, ആദ്യം തിരുവിതാംകൂറിലെ ഗവൺമെൻറ്റിൻ്റെ ഓഫീസിലെ ഒരു ക്ലർക്കായി ജോലി ലഭിച്ചു. കുറച്ച് ദിവസം അവിടെ ജോലി ചെയ്തിട്ട് തിരുവിതാംകൂറിനെ ഹജൂർ കച്ചേരിയിലേക്ക്, നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹം ജോലിക്ക് കയറി. ഹജൂർ കച്ചേരിയിൽ ജോലിക്ക് കയറി 18 ദിവസം അദ്ദേഹത്തിന് പോലീസിൽ ജോലി കിട്ടി. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലായിരുന്നു ആദ്യത്തെ പോസ്റ്റ്. അത് കഴിഞ്ഞ് ആലപ്പുഴയ്ക്ക് മാറ്റി. ആലപ്പുഴയിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വരുന്ന സമയം, ഒരുപാട് സഖാക്കൾ പുന്നപ്ര വയലാർ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലം,
സാർ സി പി അത് അടിച്ചമർത്താനായി നിയോഗിക്കപ്പെട്ട എസ് ഐ ആയിരുന്നു സത്യനേശൻ. അദ്ദേഹം ആലപ്പുഴയിൽ ഒരുപാട് എന്താ പറയുക ക്രൂരമായ മർദ്ദനം നടത്തിയ ഒരു പോലീസ് ഓഫീസറായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചെയ്യുന്ന ജോലി ഏതാണോ ആ ജോലിയിൽ 100% സത്യസന്ധത പുലർത്തണം എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു സത്യനേശൻ എന്ന എസ് ഐ. അദ്ദേഹം സാർ സി പിയുടെ ഓർഡറുകൾ വാങ്ങിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ച് നിലം പരിശാക്കുന്ന പണിയായിരുന്നു ചെയ്തിരുന്നത്. കൂട്ടത്തിൽ അവിടെ ഒരു എസ് ഐ സാർ സി പിയുടെ ഈ പോരാട്ടത്തിനിടയിൽ എസ് ഐ വേലായുധ നാടാരെന്ന് പറഞ്ഞൊരാളെ തൊഴിലാളികൾ വെട്ടിക്കൊന്നു. അതും കൂടി ആയപ്പോൾ സത്യൻ എന്ന നിയമപാലകന് വർദ്ധിത വീര്യം കൂടി. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെന്ന് തോന്നിയവരും സംശയിച്ചവരുമായ ആൾക്കാരെ കൈ കിട്ടിയവരെയൊക്കെ ക്രൂരമായി മർദ്ദിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ആ പണി മതിയാക്കി അധ്യാപകനായി കുറച്ച് കാലം. അത് കഴിഞ്ഞ് അദ്ദേഹം പട്ടാളത്തിൽ പോയി. പട്ടാളത്തിൽ ഒരു 4 വർഷം പട്ടാളത്തിൽ 4 വർഷം വർക്ക് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് കേട്ടാൽ സിഗ്നലിലായിരുന്നു അദ്ദേഹത്തിന്. ചെങ്കോട്ടയിൽ ഐ എൻ എ എന്ന് പറയുന്ന നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഐ എൻ എ ത്രിവർണ പതാക ഉയർത്തും എന്നറിഞ്ഞുകൊണ്ട് നിഷ്കരണം ബ്രിട്ടീഷ് പട്ടാളത്തിന് വേണ്ടി ഈ ഐ എൻ എയെ അടിച്ചു നിരത്താനുള്ള ജോലിയും സത്യഭാഷനായിരുന്നു. അങ്ങനെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും പിൽക്കാലത്ത് അദ്ദേഹം അതിൽ ഒരുപാട് വിഷമിച്ചിരുന്നു. ഇഷ്ടമില്ലാത്ത പണിയാണെങ്കിൽ പോലും ചെയ്ത ജോലിയിൽ ആത്മാർത്ഥത അടിച്ച ആളാണ്. ഇവിടെ ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്തി, ഡൽഹിയിൽ ഐ എൻ എക്കാരെ അടിച്ചമർത്തി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ഭാഗ്യ പരീക്ഷണം പോലെ സിനിമയിലേക്ക് ഇറങ്ങിയത്. 1946 അമ്മാവൻ്റെ മകളായ ജെസ്സിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അമ്മാവൻ്റെ മകളായ ജെസ്സിയുമായി അദ്ദേഹത്തിന് വലിയ പ്രണയമുണ്ടായിരുന്നു 10-17 വർഷക്കാലം. അധ്യാപകനായ അച്ഛൻ ആ കല്യാണത്തെ അംഗീകരിച്ചില്ല, വേണ്ട മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കണ്ട. പക്ഷേ സത്യമാഷ് ജെസ്സി അല്ലെങ്കിൽ വേറൊരാളെ കല്യാണം കഴിക്കില്ല എന്ന് വാശി പിടിച്ചു. ആ വാശി ഒരുപാട് നീണ്ടു നീണ്ടു പോയപ്പോൾ അവസാനം സത്യമാഷ് ഒരു കാര്യം പറഞ്ഞു, ജെസ്സി ആദ്യം കല്യാണം കഴിക്കട്ടെ, ജെസ്സി കല്യാണം കഴിച്ചാൽ ഞാൻ രണ്ടാമത് ഞാൻ കല്യാണം കഴിച്ചോളാം. പക്ഷേ ജെസ്സി കല്യാണം കഴിച്ചില്ല. അങ്ങനെ സത്യമാഷിൻ്റെ പിടിവാശിയിൽ അച്ഛൻ വഴങ്ങുകയും 1946 17 വർഷം കാത്തിരുന്നിട്ട് സത്യമാഷ് ജെസ്സിയെ കല്യാണം കഴിച്ചു. അതിൽ അദ്ദേഹത്തിന് 3 മക്കളുണ്ടായി, പ്രകാശ് സത്യൻ, സതീഷ് സത്യൻ, ജീവൻ സത്യൻ. ഒരിക്കലും പ്രകാശെന്നോ ജീവനെന്നോ സതീഷയെന്നോ അദ്ദേഹം വിളിച്ചിട്ടില്ല. പ്രകാശിനെ വിളിച്ചിരുന്നത് മോൻ എന്നായിരുന്നു. രണ്ടാമത്തെ മകനായ സതീഷ് സത്യനെ വിളിച്ചിരുന്നത് കൊച്ചുമോൻ എന്നായിരുന്നു. മൂന്നാമത്തെ ജീവൻ സത്യനെ വിളിച്ചിരുന്നത് കൊച്ചു ബേബി എന്നായിരുന്നു. 3 മക്കളിൽ പ്രകാശ് എം എ വരെ പഠിച്ചു. പക്ഷേ ഗ്രാജുവലായിട്ട് കാഴ്ച നഷ്ടപ്പെട്ട് അദ്ദേഹം അന്ധകാരത്തിലേക്ക് പോയി. സത്യമാഷിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മക്കളുടെ കാഴ്ചയില്ലായ്മയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞതാണ്, ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ കുട്ടികൾക്കുണ്ടാകാം, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബന്ധത്തിലുള്ള ഒരു കല്യാണം വേണ്ട എന്ന് പറഞ്ഞത് ഈ കാരണം കൊണ്ടായിരുന്നു. അത് പിന്നീടാണ് സത്യമാഷിന് മനസ്സിലായത്. അതിൻ്റെ പിന്നാലെ സതീഷ് സത്യനും അന്ധകാരത്തിലേക്ക് പോയി, അതിൻ്റെ പിന്നാലെ ജീവൻ സത്യനും അന്ധകാരത്തിലേക്ക് പോയി. 3 മക്കളും കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് എന്നും നല്ല ധൈര്യശാലിയായ കഠിന ഹൃദയമെന്നും വേണമെങ്കിൽ പറയാവുന്ന അത്രയും ഉരുക്കിൻ്റെ മുഷ്ടിയുള്ള ഹൃദയമുണ്ടായിരുന്ന സത്യമാഷിനെ തകർത്തത് മക്കളുടെ ഈ അന്ധകാരമായിരുന്നു. പ്രകാശ് എനിക്ക് പ്രകാശം ചൊരിയേണ്ട 3 മക്കളും ഗ്രാജുവലായിട്ട് ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ ഗ്രാജുവലായിട്ട് അന്ധകാരത്തിലേക്ക് പോകുന്നത് സത്യമാഷിനെ വളരെ എന്താ പറയുക വേദനിപ്പിച്ച അനുഭവമായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം മക്കളുടെ ചികിത്സയ്ക്കും കൂടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പൈസ കൊണ്ട് മാത്രം അദ്ദേഹത്തിന് നിത്യ ചെലവ് നടന്നു പോകുമെന്നുള്ളതല്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസവും ചികിത്സാ ചെലവിനും ഒക്കെ അതുകൊണ്ടൊന്നും തികയില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടുകൂടിയായിരിക്കാം അദ്ദേഹം സർക്കാർ പണി ഉപേക്ഷിച്ച് അഭിനയത്തിലേക്ക് കടന്നത്. ആ അഭിനയത്തിലേക്ക് കടക്കുന്ന കാലഘട്ടത്തിൽ ഒരു നടനാവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭയങ്കര ജീവിത ലക്ഷ്യമായിരുന്നു. ഒരു നടനാകണം. കൊട്ടാരത്തിലെ ആസ്ഥാന നാടക കൃത്തുക്കളും നാടക നടീനടന്മാരും ഉണ്ടായിരുന്നു. അവരവതരിപ്പിക്കുന്ന നാടകങ്ങളിൽ ഒരു നാടകത്തിലെങ്കിലും കൊട്ടാര നാടകത്തിൽ അഭിനയിക്കണമെന്ന് സത്യമാഷിന് അടങ്ങാത്ത മോഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ആരും സഹകരിപ്പിച്ചില്ല. സിനിമാ നടനായ ശേഷം സത്യനേശ നമ്മുടെ കൊട്ടാരത്തിലേക്ക് ഒരു നാടകത്തിലേക്ക് നിങ്ങൾ ഒരു വേഷം ചെയ്യാനായിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ പുല്ലുപോലെ അതിന് എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാനുള്ള ചങ്കൂറ്റം കാണിച്ച മനുഷ്യനായിരുന്നു സത്യമാഷ്. തീർച്ചയായിട്ടും എന്താ പറയുക ഒരുപാട് ഗുണഗണങ്ങളുള്ള ആളായിരുന്നു സത്യമാഷ്.
1952 ആഗസ്റ്റ് 17 തീയതിയാണ് 1952 ആഗസ്റ്റ് 17 തീയതിയാണ് മെർലാനിൻ്റെ ആത്മസഖി പുറത്തു വരുന്നത്. ആത്മസഖിക്ക് ശേഷം പിന്നാലെ തുടർ 3 പടം വന്നു, തിരമാല, ലോകനീതി, ആശാദീപം. ഈ 3 സിനിമകൾക്ക് ശേഷം 1959 നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ സിനിമ നീലക്കുയിൽ റിലീസാവുന്നു. സത്യമാഷും പി ഭാസ്കരൻ മാഷും അഭിനയിച്ച, മനോഹരമായി അഭിനയിച്ച നീലക്കുയിലിലെ ഗാനങ്ങൾ ഇന്നും കാലാതിവർത്തിയായി നിലനിൽക്കുന്ന പാട്ടുകളാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അങ്ങനെ നീലക്കുയിൽ കഴിഞ്ഞപ്പോൾ പിന്നെ സത്യമാഷിനെ പിടിക്കാൻ കിട്ടാത്ത അവസ്ഥയിലായി. സത്യമാഷ് അവസരങ്ങളിൽ നിന്ന് അവസരത്തിലേക്ക് മലയാളത്തിൻ്റെ എന്താ പറയുക, ഏതെല്ലാം നോവലുകളും നാടകങ്ങളും കവിതകളും ഒക്കെ സിനിമയായിട്ടുണ്ടോ അതിലെല്ലാം മുഖ്യവേഷക്കാരനാകാനുള്ള ഭാഗ്യം, മഹാഭാഗ്യം കിട്ടിയ ആളായിരുന്നു സത്യമാഷ്. മഞ്ഞിലാസിൻ്റെ വാഴുവമായ, മഞ്ഞിലാസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കറിയാം എം ഒ ജോൺ, മഞ്ഞിലാസിൻ്റെ എം ഒ ജോൺ എന്ന് പറഞ്ഞാൽ സത്യമാഷ് വിളിച്ചിരുന്ന അളിയാന്നായിരുന്നു. അവരൊരു അളിയൻ അളിയൻ ബന്ധമായിരുന്നു. മഞ്ഞിലാസ് നിർമ്മിക്കുന്ന എല്ലാ സിനിമകളും കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്യുകയും സത്യൻ പ്രധാന വേഷം ചെയ്യുകയും ചെയ്യുന്ന സിനിമകളായിരുന്നു. അങ്ങനെ നിരന്തരമായി മഞ്ഞിലാസിന് വേണ്ടി സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാഴുവമായം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. നിങ്ങളെല്ലാം ഒരുപാട് പേര് വാഴുവമായം കണ്ടിരിക്കാം. മനോഹരമായ ഒരു സിനിമയാണ് വാഴുവമായം. ആ വാഴുവമായത്തിൽ അഭിനയിക്കുമ്പോഴാണ് ആദ്യമായി ക്യാമറയുടെ മുന്നിൽ അദ്ദേഹം തലചുറ്റി വീഴുന്നത്. ആ തലചുറ്റി വീഴ്ച ഒരു തുടക്കമായിരുന്നു എന്ന് പറയാം. അദ്ദേഹം എപ്പോഴും കഥാപാത്രങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ വേഷമാണെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തേക്ക് അദ്ദേഹം ക്യാമറയുടെ ഫ്രണ്ടിൽ വരില്ല. ആ 15 ദിവസം കൊണ്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് ബോഡിയെ തൻ്റെ കൺട്രോളിൽ വരുത്തി യുവത്വത്തോടുകൂടി തന്നെയാണ് യുവാവിൻ്റെ വേഷം ചെയ്യാൻ പോയിരുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ പെട്ടെന്ന് തലചുറ്റി വീണപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതെന്താ സംഭവിച്ചതെന്ന്. അദ്ദേഹത്തിന് എന്താ പറയുക, ഒരു ആശങ്ക തോന്നി. വിശ്രമം കുറവായതുകൊണ്ടായിരിക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നി. പ്രായമായി വരെയല്ലേ, ഓരോ വർഷം കഴിയുന്നതോറും എനിക്ക് പ്രായമാവുകയല്ലേ, അതിൽ നിന്നുള്ള ഈ അമിതമായ രാത്രിയും പകലും ഇല്ലാതെ അഭിനയിക്കുന്നതിൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കാം തലചുറ്റി വീണത് എന്ന് അദ്ദേഹം കരുതി. പക്ഷേ അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ശരീരം ആദ്യമായി സിഗ്നൽ കൊടുത്തത് വാഴുവമായം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ഒരു വയറിളക്കം ബാധിച്ചു. വയറിളക്കം ബാധിച്ചപ്പോൾ അദ്ദേഹം തലേ ദിവസം കഴിച്ച കോഴിയിറച്ചിയുടെ കുഴപ്പമായിരിക്കുമെന്ന് കരുതി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും മദ്രാസിലെ KJ ആശുപത്രിയിൽ ഡോക്ടർ ജഗദീഷാണ്. അദ്ദേഹത്തെ കണ്ട് കുറച്ച് മരുന്ന് വാങ്ങി കഴിച്ചു. വയറിളക്കം വയറിളക്കത്തിൻ്റെ വഴിക്കങ്ങ് പോയി. പക്ഷേ എന്തുകൊണ്ടോ തനിക്ക് ആ പഴയ ഊർജ്ജസ്വലത കിട്ടുന്നില്ല എന്ന് മറ്റുള്ള ആരെയും ബോധ്യപ്പെടുത്താത്ത സത്യമാഷിന് സ്വയം തോന്നി. എന്തോ ഒരു ഊർജ്ജസ്വലത കുറവുണ്ട്, നമ്മൾ ഞാനൊന്ന് ശ്രദ്ധിക്കണം, എനിക്ക് അല്പം പ്രായമായി വരുന്നു. പക്ഷേ ഈ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഓടുന്നതിനിടയിൽ ഞാൻ എവിടെ ശ്രദ്ധിക്കാനെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു തവണ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മക്കുരു വന്നു, ഒരു കുരു വന്നു. ആ കുരു വന്നപ്പോൾ അദ്ദേഹം ഡോക്ടർ ജഗദീഷിനെ കണ്ടു. ജഗദീഷിനെ കണ്ട് ഇദ്ദേഹം തന്നെ സജസ്റ്റ് ചെയ്തു നമുക്കത് ചീന്തി കളയാം. ഡോക്ടറും സമ്മതിച്ചു. പക്ഷേ ആ ചീന്തുന്നതിനിടയിൽ വളരെ എന്താ പറയുക, ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഡോക്ടർ ജഗദീഷ് ആ മക്കുരു മാറ്റുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഒരു കുപ്പി രക്തം ശരീരത്തിലേക്ക് കടത്തിവിട്ടു. ഈ വിവരം സമഗ്രമായ കുറേ ചെക്കപ്പുകളും നടത്തി. ഈ വിവരം നോവലിസ്റ്റും മലയാളത്തിലെ എണ്ണം പറയാവുന്ന നല്ല നല്ല പുസ്തകങ്ങൾ, കള്ളിച്ചെല്ലമ്മയടക്കം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ജി വിവേകാനന്ദൻ, അദ്ദേഹം ഒരു ആശുപത്രിയിലെ ഒരു കമ്പൗണ്ടറും കൂടിയായിരുന്നു. അദ്ദേഹം ഈ വിവരം അറിഞ്ഞു. സത്യൻ്റെ വളരെ അടുത്ത, തിരുവനന്തപുരത്തുള്ള വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ജി വിവേകാനന്ദൻ. ജി വിവേകാനന്ദന് ഒരു സംശയം വന്നു. ഒരു മക്കുരു ഇങ്ങനെ കയ്യിൽ വന്നാൽ അത് ചീന്തിക്കളയാൻ ചെല്ലുന്നിടത്ത് ഒരു കുപ്പി രക്തമടച്ചു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. കാരണം അദ്ദേഹം ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്താ പറയുക, ഒരു സംശയം തോന്നി. അദ്ദേഹം അപ്പം തന്നെ ഡോക്ടർ ജഗദീഷിനെ വിളിച്ചു. അപ്പോൾ ജഗദീഷ് പറഞ്ഞു, ഞാൻ കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങളിൽ ചെറിയ സംശയങ്ങളുണ്ട്. ഈ കേട്ട പാതി കേൾക്കാത്ത പാതി ജി വിവേകാനന്ദൻ മദ്രാസിലേക്ക് ചെന്ന് ജഗദീഷുമായി ചർച്ച ചെയ്തപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ വെല്ലൂരിൽ വർക്ക് ചെയ്യുന്ന, ഈ സംശയങ്ങൾ കേട്ടിരുന്നു, വെല്ലൂർ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന എക്സാമിനറായി ജോലി ചെയ്യുന്ന ഡോക്ടർ പൈ, തിരുവനന്തപുരത്തെ അശരണരായ ആൾക്കാർ ദൈവത്തെ പോലെ കണ്ടിരുന്ന മനുഷ്യനായിരുന്നു ഡോക്ടർ പൈ. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ എല്ലാവരോടും സമന്മാരെ പോലെ പെരുമാറുന്ന ഡോക്ടർ പൈ വെല്ലൂരിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് ഈ വിവരം പറഞ്ഞ് അദ്ദേഹം മദ്രാസിൽ വന്നിറങ്ങി വിമാനത്താവളത്തിൽ. ആലോചിച്ച് നോക്കൂ, മദ്രാസ് വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന ഡോക്ടർ പയ്യെ സ്വീകരിക്കാൻ ചെല്ലുന്നത് സത്യനാണ്. സത്യനും ജി വിവേകാനന്ദനും കൂടി അദ്ദേഹത്തെ വിളിച്ച്
ഡോക്ടർ ജഗദീഷിൻ്റെ അടുത്ത് എത്തിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ മദ്രാസിൽ വരാൻ വന്ന വാക്കിനെ തന്നെ പൈ നിർദ്ദേശിച്ചതനുസരിച്ച് വെല്ലൂരിൽ നിന്ന് ഡോക്ടർ പദം സിംഗ് എന്ന് പറഞ്ഞ ഡോക്ടർ എത്തി, മദ്രാസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ഡോക്ടർ എത്തി, കൂടെ ഒരു വിശ്വേശ്വരൻ എന്ന് പറഞ്ഞ ഡോക്ടർ എത്തി. അങ്ങനെ ഇവർ അഞ്ചു പേരും കൂടി ചേർന്ന് സത്യനെ വിശദമായി ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ച് സത്യനെ വിളിച്ചു വരുത്തി. ഇൻഗ്ലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സത്യൻ മേക്കപ്പ് പോലും അഴിക്കാതെ മേക്കപ്പോടെ പോയി എന്താ പറയുക, എക്സ്റേക്ക് എടുക്കാൻ നടന്ന കിടന്നു കൊടുത്ത ആദ്യത്തെ ഒരു മനുഷ്യനോ ഒരു നടനോ ആയിരിക്കണം സത്യൻ മാഷ്. അങ്ങനെ അവർ ഒരുപാട് ചെക്കപ്പുകൾ നടത്തി, ഒരുപാട് എക്സ്റേകൾ എടുത്തി, ഒരുപാട് ഇതെല്ലാം എടുത്തിട്ട് സത്യനെ പറഞ്ഞു വിട്ടു, വീണ്ടും അഭിനയിക്കാൻ പൊയ്ക്കോളാൻ പറഞ്ഞു. സത്യനെ അഭിനയിക്കാൻ പോയി. ഇവർ ഈ പരീക്ഷണങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാം എടുത്ത് പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന രക്ത അർബുദമാണ്, രക്തത്തിൽ ക്യാൻസറാണ്. അന്ന് രക്തത്തിൽ ക്യാൻസറായാലൊന്നും ക്യാൻസർ രോഗത്തിന് പോലും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ അഞ്ചംഗ ഡോക്ടർ ടീം നന്നായി പകച്ചു. അവർ അമേരിക്കയിലോ റഷ്യയിലോ ജർമ്മനിയിലോ എവിടേക്കെങ്കിലും സത്യനെ അയക്കാൻ പറ്റുമോ എന്ന് അവർ ഒരുപാടിടത്ത് വിളിച്ചു ചോദിച്ചു. ഒരിടത്തും വന്നാലും ഈ അസുഖത്തിന് മരുന്നില്ല എന്നുള്ള വിവരം കിട്ടുകയും പകരം ജർമ്മനിയിൽ നിന്ന് ഒരു മരുന്ന് ഒരു ടാബ്ലറ്റ് അയച്ചു കൊടുത്ത് ഇത് കുറച്ചു കാലം കഴിക്കാൻ പറയും. പക്ഷേ ഇത് കഴിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എങ്കിൽ പോലും ഈ ഗുളിക കുറേ കാലം ഈ രോഗിക്ക് ഗുണം ചെയ്യും എന്ന് പറഞ്ഞൊരു ഗുളിക അയച്ചു കൊടുത്തു. സത്യനെ വീണ്ടും വിളിച്ചു വരുത്തി, ആശുപത്രി കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് ചെയ്തു. രണ്ടാഴ്ച നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളെ ചെക്ക് ചെയ്യാനും നിങ്ങളെ ചികിത്സിക്കാനും നിങ്ങൾക്ക് വിശ്രമിക്കാനുമായി രണ്ടാഴ്ച നിങ്ങൾ സമയം നൽകണം എന്ന് സത്യനോട് വളരെ സ്നേഹപൂർവ്വം ഈ അഞ്ചംഗ ടീം പറഞ്ഞു. ചിരിച്ചുകൊണ്ട് സത്യം പറഞ്ഞു, എനിക്കും ഒരു രണ്ടാഴ്ച റെസ്റ്റ് എടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് കഴിയില്ല. കാരണം ഞാനിപ്പോൾ രണ്ടാഴ്ച നിങ്ങളെ കൂടെ ഈ ആശുപത്രിയിൽ വിശ്രമത്തിനും ചികിത്സയ്ക്കുമായി കഴിഞ്ഞാൽ എന്നെ വിശ്വസിച്ച് കാശിറക്കിയ ഒരുപാട് നിർമ്മാതാക്കളുടെ കാര്യം അവതാളത്തിലാവും. ഒരിക്കലും എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. നിർമ്മാതാക്കളെ കഷ്ടത്തിലാക്കിക്കൊണ്ട് എൻ്റെ ചികിത്സയ്ക്കും എൻ്റെ വിശ്രമത്തിനും വേണ്ടി മാറ്റിവെക്കാൻ എൻ്റെ കയ്യിൽ ഡേറ്റ് ഇല്ല. ദയവ് ചെയ്ത് നിങ്ങളെന്നെ പോകാൻ അനുവദിക്കണം. ഞാൻ പോയ ശേഷം ഇപ്പോൾ ഡേറ്റ് കൊടുത്തിരിക്കുന്ന എല്ലാ സിനിമകളും തീർത്തിട്ട് ഞാൻ ഒന്നോ രണ്ടോ ആഴ്ചയോ ഒരു മാസമോ വേണമെങ്കിൽ നിങ്ങളുടെ ചികിത്സയ്ക്കും നിങ്ങൾ പറയുന്ന വിശ്രമത്തിനുമൊക്കെ ആയിട്ട് ഞാൻ മടങ്ങി വരാം, പക്ഷേ എന്നെ ഇപ്പോൾ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം അവരുടെ സമ്മതം വാങ്ങിച്ച് അദ്ദേഹം കടന്നുപോയി. സത്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അദ്ദേഹം ഒരു ഡ്രൈവറെ വയ്ക്കുകയോ ഡ്രൈവറെ ഷൂട്ടിംഗ് കാർ ഉപയോഗിക്കുകയോ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറിൽ സ്വന്തമായി ഓടിച്ച് എല്ലാ കാര്യങ്ങൾക്കും, അദ്ദേഹത്തിന് വീട്ടിൽ പോകണമെങ്കിലും അദ്ദേഹം ആശുപത്രിയിൽ പോകണമെങ്കിലും എന്ത് കാര്യത്തിനും മദ്രാസിൽ നിന്ന് തിരുവനന്തപുരം വരെ കാർ ഓടിച്ച് വരുന്ന ആളായിരുന്നു സത്യൻ മാഷ്. ആ കാറോട്ടത്തിനിടയിൽ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്റ്റുഡിയോയിലേക്ക് പോകുന്നതിനിടയിൽ സത്യൻ മാഷ് ഒരു കാര്യം സ്വയം ഉറപ്പിച്ചു, ഞാൻ ഒരു രോഗിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അസുഖം എന്താണെന്ന് ഡോക്ടർമാർ പറയുന്നില്ല എങ്കിലും എനിക്ക് ഏതോ മാരകമായ അസുഖം എൻ്റെ ശരീരത്തെ കാർന്നു തിന്നുന്നു എന്നുള്ള ബോധ്യം സത്യൻ മാഷിന് വന്നു. മാഷ് രണ്ട് ദിവസത്തിലൊരിക്കൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് രാത്രി ചെന്ന് രക്തം മാറ്റും ശരീരത്തിലെ. നേരം വെളുക്കുമ്പോൾ ആ കൊഴലുകളെല്ലാം ഊരി പറക്കി കൊടുത്തിട്ട് മൂക്കിലൂടെയൊക്കെ എന്തെങ്കിലും രക്തം വരികയാണ്. ഈ രക്താർബുദം വന്നാലുള്ളൊരു പ്രശ്നം, മൂക്കിലൂടെയും പല്ലിനിടയിലൂടെയും രോമകൂപങ്ങൾക്കിടയിലൂടെയും ഒക്കെ രക്തം ചീറ്റും. അപ്പോൾ സത്യൻ മാഷിന് ശരീരത്തിലൂടെയൊന്നും വന്നിരുന്നില്ല, പക്ഷേ മൂക്കിലൂടെയും പല്ലിലൂടെയും വരുമായിരുന്നു. അതൊക്കെ തുടച്ചു മാറ്റി റെസ്റ്റ് എടുക്കാൻ പറയുന്നവരോട് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിച്ച് എൻ്റെ ആരോഗ്യം നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കയർത്ത് മധുസാറിനെ തൂക്കിയെടുക്കുന്ന സീൻ വരെ ഉണ്ടായിരുന്നു. അതിന് പോലും സേതുവാനന്ദ സാറ് ഡൂപ്പിടാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാണോ അത് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് സേതുവാനന്ദ സാറിനെ വിരട്ടിയിട്ട് സാറിൻ്റെ മുമ്പ് വെച്ച് പുല്ലുപോലെ മധു സാറിനെ തൂക്കിയെടുത്ത് കറക്കി അടിച്ച് കാണിച്ചു കൊടുത്തു. എനിക്കൊരു പ്രശ്നവുമില്ല സേതു, നിങ്ങൾ എന്നെ രോഗിയാക്കരുത് എന്ന് പറഞ്ഞ് ധീരനായ എന്താ പറയുക മനുഷ്യനായിരുന്നു സത്യൻ മാഷ്. ചിത്രീകരണം പലപ്പോഴും മുടങ്ങി, മുടങ്ങുന്നതല്ല എന്ന് വെച്ചാൽ മൂക്കി കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂക്കി കൂടെ ബ്ലഡ് വരും, പെട്ടെന്ന് നിർത്തിയിട്ട് കട്ട് പറഞ്ഞിട്ട് പഞ്ഞി വാങ്ങി തുടച്ചിട്ട് അതായത് പീരിസത്തിൻ്റെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ മൂക്കിന് അകത്തേക്ക് പഞ്ഞി ചുരുട്ടി കയറ്റുമായിരുന്നു. അതുപോലെ പല്ലിനിടയിൽ കൂടെ ബ്ലഡ് വരുമ്പോഴും ഏ അത് ഇന്നലെ കഴിച്ച് എന്തോ അടക്കര കുത്തിയിരുന്നതാ എന്നൊക്കെ പറഞ്ഞ് വളരെ ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുമായിരുന്നു സത്യൻ മാഷ്. പക്ഷേ എന്ത് ചെയ്യാം, രണ്ട് വർഷക്കാലം ഈ കള്ളനും പോലീസും കളി സത്യൻ മാഷും ക്യാൻസറുമായി നടന്നു. ക്യാൻസർ കാർന്ന് തിന്നുമ്പോഴും അതിനെ വകവയ്ക്കാതെ രണ്ട് വർഷക്കാലം അദ്ദേഹം ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നു. ബുക്ക് ചെയ്യുന്ന എല്ലാവരോടും പറയും പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോളണേ, ഇനി ഞാൻ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അനുഭവങ്ങൾ പാളിച്ചകളെന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് 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 ഡേറ്റുകൾ ഉപയോഗിച്ചോളൂ, എനിക്ക് കാത്തയക്കാൻ സമയമില്ല എന്ന് സിനിമാക്കാരോട് പറയുകയും അനുഭവങ്ങൾ പാളിച്ചകൾ പോലും തീർക്കാൻ പറ്റാതെ ഞാൻ ഈ ലോകം വിടുമെന്ന് സത്യമാഷൻ നല്ല ബോധമുണ്ടായിരുന്നു.
അതിൽ ജയിലിൽ തൂക്കിക്കൊല്ലുന്ന സീനൊഴിച്ച് ബാക്കിയെല്ലാം അദ്ദേഹം അഭിനയിച്ചെങ്കിലും അനുഭവങ്ങൾ പാളിച്ചകളിൽ ചെല്ലപ്പനെ തൂക്കിക്കൊല്ലുന്ന സീന് അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിഞ്ഞില്ല. ഡ്യൂപ്പിട്ടാണ് ആ പടത്തിൽ ഉപയോഗിച്ചത്. ശരിക്കും ബോധവാനായിരുന്നു ഏത് നിമിഷവും ഞാൻ ക്യാമറയുടെ മുന്നിൽ തളർന്ന് വീഴുമെന്ന് അദ്ദേഹം നടി ശാരദയോട് പറയുമായിരുന്നു. സത്യൻ മരിക്കുന്നുവെങ്കിൽ അഭിനയിച്ചുകൊണ്ടേ മരിക്കുള്ളൂ, ക്യാമറയുടെ ഫ്രണ്ടിലേ മരിക്കുള്ളൂ എന്ന് ശാരദമ്മയോട് പറയുമായിരുന്നു. അങ്ങനെ രണ്ട് വർഷക്കാലം എന്താ പറയുക, അസുഖവും കഥാപാത്രങ്ങളുമായി ഏറ്റുമുട്ടി അസുഖങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ക്യാൻസറിനെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിരന്തരമായി അദ്ദേഹം ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നു. ചലച്ചിത്ര ലോകത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെങ്കിലും പലരും പറയുന്നുണ്ട് സത്യമാഷന് എന്തോ മാരകമായ അസുഖമാണ്, ക്യാൻസറാണെന്നൊക്കെ പറയുന്നു. പക്ഷേ ആർക്കും സത്യമാഷനോട് ചോദിക്കാനുള്ള ധൈര്യമില്ല. ഒരാശുപത്രിയിലും ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോഴും ജഗദീഷിനെ അടക്കം ആരെ കാണാൻ പോകുമ്പോഴും സത്യമാഷ് ആരെയും കൂട്ടില്ലായിരുന്നു. സത്യമാഷ് ഒറ്റയ്ക്ക് പോവുക, ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി ചെന്ന് ആശുപത്രി കിടക്കയിൽ കിടക്കുക, രക്തം മാറ്റണമെങ്കിൽ രക്തം മാറ്റുക, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, രാവിലെ ആകുമ്പോൾ എണീറ്റ് ഒന്നും അറിയാത്ത പോലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവുക. ഇതായിരുന്നു സത്യമാഷിൻ്റെ ഒരു രീതി. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പലരോടും ഷൂട്ട് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പറയുമായിരുന്നു, എൻ്റെ ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നുണ്ട് കേട്ടോ എനിക്ക് ക്യാൻസറാണെന്ന്, സത്യൻ ക്യാൻസറോ എന്ന് ചിരിച്ചുകൊണ്ട് സത്യമാഷിനെ പറയുമ്പോൾ കേട്ട് നിൽക്കുന്നവർക്ക് അല്ല മാഷേ മാഷിന് ക്യാൻസർ അല്ലേ എന്ന് ചോദിക്കാനുള്ള ധൈര്യം കിട്ടില്ലല്ലോ. അത്ര ധൈര്യശാലിയായിരുന്നു അദ്ദേഹം. ഇംഗ്ലം സിന്ദാബാദിൻ്റെ സെറ്റിൽ വളരെ ക്ഷീണിതനായി എന്നാൽ പുറമേക്ക് കാണിക്കാതെ അദ്ദേഹം അഭിനയിക്കുക. ആ അഭിനയിച്ച് തീരുന്നതിനിടയിൽ അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ സിനിമാ നടീനടന്മാർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടെക്നീഷ്യന്മാരൊക്കെ ചെയ്യുന്നൊരു കാര്യം, ഒരു സിനിമയിലെ ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾക്ക് നല്ല കോസ്റ്റ്യൂംസ് എടുത്താൽ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഡ്രസ്സ് ഏതെങ്കിലും ഒരു കോസ്റ്റ്യൂമർ കൊണ്ടുവന്ന് ഒരു സിനിമയിൽ ഉപയോഗിച്ചാൽ ചില നടീനടന്മാർ പറയും ആ സീൻ കഴിയുമ്പോൾ ആ ഡ്രസ്സ് എനിക്ക് തരണേ, കോസ്റ്റ്യൂമറോട് രഹസ്യമായിട്ട് പറയും. കോസ്റ്റ്യൂമർ കൊടുത്തില്ല എങ്കിൽ സംവിധായകനോട് പറയും, ഇല്ല എങ്കിൽ നിർമ്മാതാവിനോട് പറയും. അതുപോലെ തന്നെ ഓസിന് കിട്ടുന്നതിൽ ഒരു പത്ത് ഉടുപ്പിരുന്നാൽ എന്താ നഷ്ടമെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകണ ഒരുപാട് വേന്ദ്രന്മാരുണ്ട്. പക്ഷേ സത്യമാഷ് ഒരു കർച്ചീഫ് പോലും മലയാള സിനിമയിൽ നിന്ന് ആരിൽ നിന്നും വാങ്ങിയിട്ടില്ല. പക്ഷേ ഇൻഗ്ലോബിൻ സിന്ദാബാദിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം സേതുമാധവനോട് പറഞ്ഞു, ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് വേണം സേതു, ഈ ഡ്രസ്സ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്നു, അതിനെന്താ ആ ഡ്രസ്സ് തരാം. അങ്ങനെ എന്താ പറയുക, ഇൻഗ്ലോബ് സിന്ദാബാദിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം സേതു എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാർ സ്റ്റാർട്ട് ചെയ്ത് നേരെ കെ ജെ ആശുപത്രിയിലേക്ക് പോയി. അവിടെ ഡോക്ടർ ജഗദീഷ് കാത്തു നിൽക്കുകയായിരുന്നു. ചെന്ന് ഐ സിയുലേക്ക് അഡ്മിറ്റ് ചെയ്തു. 48 മണിക്കൂർ രണ്ട് ദിവസം മരണത്തോട് നന്നായി മല്ലടിച്ചു. അപ്പോൾ ഡോക്ടർ പയ്യടക്കം നേരത്തെ പറഞ്ഞ 5 പേര് ചുറ്റുമുണ്ട്, 105, 106, 107 എന്ന് പറഞ്ഞ് പനി കയറി പോകുന്നു. ഐസ് വെച്ച് തണുപ്പിക്കാൻ നോക്കിയിട്ടൊന്നും തണുക്കുന്നില്ല. അങ്ങനെ ഗ്രാജുവലായിട്ട് എന്താ പറയുക, അദ്ദേഹം രണ്ട് ദിവസം ആശുപത്രി കിടക്കി കിടന്ന് അവസാനം മരണത്തോട് കീഴടങ്ങുകയാണ് ചെയ്തത്. സത്യമാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹം സേതുമാധവൻ സാറിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എനിക്ക് തോന്നുന്നു യക്ഷിയിലാണെന്ന് തോന്നുന്നു, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ടിൽ നിന്ന് ഉരുണ്ടു വീഴുന്ന ഒരു ഷോട്ടുണ്ട്. ലൈറ്റപ്പെല്ലാം ചെയ്ത് റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞ് ടേക്കിന് മുമ്പായിട്ട് സത്യമാഷ് സേതുമാധവനോട് പറഞ്ഞു, സേതു ഒറ്റ ടേക്കിലെടുക്കണേ, അത് ഓക്കെ ആയിരിക്കും, ഒന്നിലധികം പ്രാവശ്യം എന്നെ വീഴ്ത്തരുത്. എന്തുകൊണ്ടോ അന്ന് സേതുമാധവൻ സാറിന് അത് ഇഷ്ടപ്പെട്ടില്ല, ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. സേതുമാധവൻ സാറ് പറഞ്ഞു, നിങ്ങൾ എത്ര തവണ വീഴണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അതിലേത് ഷോട്ട് ഓക്കെ വയ്ക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, നിങ്ങളല്ല എന്ന് പറഞ്ഞു. സത്യമാഷിനെ അത് വല്ലാതെ വേദനിപ്പിച്ചു. സത്യമാഷ് പറഞ്ഞു, സേതു എത്ര പ്രാവശ്യം വേണമെങ്കിലും സേതു പറഞ്ഞോളൂ ഞാൻ വീഴാം, പക്ഷേ എൻ്റെ വാരിയെല്ലാം രണ്ടെല്ല് പൊട്ടിയ ആളാണ് ഞാൻ, ഞാനിങ്ങനെ ഉരുണ്ട് വീഴുമ്പോൾ വീണ്ടും എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നിങ്ങൾക്കടക്കമാണ് അതിൻ്റെ നഷ്ടം, ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ്, എത്ര ടേക്ക് വേണമെങ്കിലും എടുത്തോളൂ ഞാൻ വീഴാം, പക്ഷേ ആ ഒറ്റ ടേക്കിൽ തന്നെ ആ ഓക്കെ. കാരണം ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നതിന് മുമ്പ് കഥാപാത്രത്തെക്കുറിച്ച് ഡീറ്റെയിലായി പറഞ്ഞു കൊടുത്തിട്ട് എടുക്കാൻ പോകുന്ന സീനിനെ വിശദമായി സംവിധായകൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് നിന്നാൽ ശരി എടുക്കാം എന്ന് പറഞ്ഞാൽ അതെടുത്തതാണ്. അനുഭവങ്ങൾ പാളിച്ചകളെന്ന് പറഞ്ഞ സിനിമയിൽ തൻ്റെ പൊന്നോവനയായ മോള് മരിച്ചു, ആ വിവരമറിഞ്ഞ് ജയിലിൽ നിന്നിറങ്ങി ഓടി വന്ന് മകളുടെ ശവക്കുഴിയിൽ വന്ന് മകളുടെ ശവക്കുഴി കാണുന്ന ഒരു രംഗമുണ്ട്, അടക്കിയിരിക്കുന്ന സ്ഥലം. ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു 2 മിനിറ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം ദൂരം മാറി ഒരു കസേരയിലിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് എടുത്തോളൂ സേതു, ആ ഷോട്ട് നിങ്ങൾ അനുഭവങ്ങൾ പാളിച്ചകൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. മകളുടെ കുഴിമാടത്തിൽ വന്ന് നോക്കിയിട്ട് നിസ്സംഗനായി നടക്കുന്ന ചെല്ലപ്പനെ എത്ര അനശ്വരമായാണ്
സത്യമാഷ് അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അതാണ് സത്യം. ഒരു കഥാപാത്രത്തെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പോൾ നസീർ സാറിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കാനായാലും ശരി, നസീർ സാറിൻ്റെ കാമുകിയുടെ അച്ഛനായിട്ട് അഭിനയിക്കാനായാലും ശരി, എന്ത് കഥാപാത്രമായാലും ശരി, ആ കഥാപാത്രം ചെയ്യാൻ ഒരു ഗ്ലാമറിൻ്റെ ഇമേജിൻ്റെ തടമ്പിൽപ്പെടാത്ത മലയാളത്തിലെ ചുരുക്ക നടന്മാരിലൊരാളായിരുന്നു സത്യമാഷ്. ഏത് വേഷം ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, മലയാള സിനിമ സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1969 ആദ്യമായിട്ട് അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. 1969 സത്യമാഷായിരുന്നു മികച്ച നടൻ. 1971 സത്യമാഷായിരുന്നു മികച്ച നടൻ. അതിനിടയിൽ വന്ന 1970 കൊട്ടാരക്കരയായി അരനാഴിക നേരത്തിലെ വേഷം കുഞ്ഞാനച്ഛനായി അഭിനയിച്ച കൊട്ടാരക്കരയ്ക്ക് കിട്ടി. കൊട്ടാരക്കരയ്ക്ക് സത്യം പറഞ്ഞാൽ ആ വേഷം കിട്ടിയത് സത്യൻ മാഷിൻ്റെ ഔദാര്യമാണെന്ന് ഞാൻ പറയും. കാരണം ഒരു ഷൂട്ട് സെറ്റിൽ നിന്ന് സേതുമാധവൻ കൈകൊടുത്ത് പിരിയുമ്പോൾ സേതുമാധവൻ പറയുകയാണ്, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരമാണ്, മാഷ് അതൊന്ന് വാങ്ങി വായിക്കണം എന്ന് പറഞ്ഞാണ് വിടുന്നത്. സത്യൻ മദ്രാസിലെത്തി ഉടനെ ഈ അരനാഴിക നേരം വാങ്ങി വായിച്ചു പാറപ്പുറത്തിൻ്റെ. വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ കുഞ്ഞനച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാൻ ഞാൻ സൂട്ടബിളല്ല, എൻ്റെ നല്ല കരുത്തുള്ള ശരീരം അതിന് പറ്റിയതല്ല. അദ്ദേഹം സേതുമാധവൻ സാറിൻ്റെ പറഞ്ഞു, സേതു കുഞ്ഞനച്ഛനായി ഞാനല്ല ചെയ്യേണ്ടത്, ആ വേഷം ഇന്ന് മലയാള സിനിമയിൽ ചെയ്യാൻ അനശ്വരമാക്കാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, അത് ശ്രീധരനാണ്. ശ്രീധരൻ ആരെന്ന് നിങ്ങൾക്കറിയില്ല, കൊട്ടാരക്കര ശ്രീധരൻ നായർ. അപ്പോൾ സേതു സാർ പറഞ്ഞു, ഏയ് അത് ശരിയാവില്ല. കാരണം സേതുമാധവൻ സാർ ഈ പട്ടാളത്തിനേക്കാൾ ഡിസിപ്ലിൻ സെറ്റി കാണിക്കുന്ന ആളാണ്. കൊട്ടാരക്കരയാണെങ്കിൽ സെറ്റിൽ പോലും മദ്യപിച്ച് വരുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര ശ്രീധരൻ നായരുമായിട്ട് ഒരു പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ആളാണ് സേതുമാധവൻ. ഈ വിവരം അറിഞ്ഞപ്പോൾ സത്യമാഷ് പറഞ്ഞു, ഒരു കാരണവശാലും സേതു വിഷമിക്കട്ട, ശ്രീധരൻ സെറ്റിൽ നല്ല കുട്ടിയായിരിക്കും. അങ്ങനെ സേതുമാധവൻ സാറും സത്യമാഷും കൂടി കൊട്ടാരക്കരയിൽ ചെന്നു കൊട്ടാരക്കര ശ്രീധരൻ നായരെ കണ്ടു. ചെന്ന വാക്കിൽ തന്നെ സത്യമാഷ് പറഞ്ഞു, ശ്രീധര ഞങ്ങൾ വന്നത് ഞങ്ങൾ ആ പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം എന്ന് പറഞ്ഞ നോവൽ സിനിമയാക്കും, അതിലെ പ്രധാന വേഷമായ കുഞ്ഞനച്ഛൻ ചെയ്യേണ്ടത് നീയാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് സേതുവിന് സെറ്റിൽ ഒരു പോക്കൃത്തിനും കാണിച്ചാൽ ഞാൻ തല്ലും. കൊട്ടാരക്കര പറഞ്ഞു, ഇല്ല ഞാൻ ചെയ്യില്ല, ഞാൻ മര്യാദയ്ക്ക് ചെയ്തോളാം. അങ്ങനെ കൊട്ടാരക്കര ശ്രീധരൻ നായർ അരനാഴിക നേരത്തിൻ്റെ സെറ്റിൽ മദ്യപിക്കാതെ വളരെ മര്യാദക്കാരനായി ചെയ്ത വേഷമായിരുന്നു കുഞ്ഞനച്ഛൻ. അങ്ങനെ 1970 ആ വേഷം കൊട്ടാരക്കരയ്ക്ക് കിട്ടി. 1970 മികച്ച നടൻ്റെ സംസ്ഥാന അവാർഡ് അങ്ങനെ കൊട്ടാരക്കര ശ്രീധരൻ നായരെ തേടിച്ചു. അല്ല എങ്കിൽ 1969, 1970, 1971 എന്ന് പറഞ്ഞ് മൂന്ന് വർഷം തുടർച്ചയായിട്ട് സത്യനായിരുന്നു മികച്ച നടനാകേണ്ടിയിരുന്നത്. സത്യൻ്റെ ഔദാര്യം കൊണ്ട് അല്ലെങ്കിൽ സത്യൻ്റെ വിശാലമായ മനസ്സുകൊണ്ടാണ് കുഞ്ഞനച്ഛൻ കൊട്ടാരക്കരയ്ക്ക് കിട്ടുകയും 1969, 1971 സത്യമാഷ് അവാർഡ് വാങ്ങിയപ്പോൾ 1970 കൊട്ടാരക്കര വാങ്ങുകയും ചെയ്തു. 1963 നിത്യകന്യക എന്ന് പറഞ്ഞ സിനിമയാണ് സേതുമാധവൻ സാറും സത്യമാഷുമായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ. അവസാനം സത്യമാഷിൻ്റെ ജീവൻ എടുക്കുന്ന ഇൻക്ലബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തതും സേതുമാധവൻ സാറായിരുന്നു. ഇതിനിടയിൽ എത്ര സിനിമകൾ അത് ചോക്കിയേ, എത്ര സിനിമകൾ, ഒരു അനുഭവങ്ങൾ പാളിച്ചുകൾ മതി ഇല്ലേ? സേതുമാധവൻ സാറിൻ്റെ സിനിമയെന്നോ സത്യൻമാഷിൻ്റെ സിനിമയെന്നോ പറയാൻ ഒരു അനുഭവങ്ങൾ പാളിച്ചുകൾ മതി. അങ്ങനെ സത്യൻമാഷും സേതുമാധവൻ സാറുമായിട്ട് എത്ര സിനിമകൾ ചെയ്തു എന്ന് നിങ്ങൾ ആലോചിക്കുക. അതുപോലെ സത്യമാഷ് ചെയ്ത കഥാപാത്രങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ കടൽപ്പാലം എന്ന് പറഞ്ഞ കെ ടി മുഹമ്മദിൻ്റെ കടൽപ്പാലത്തിൽ നാരായണ കൈമളായിട്ട് അഭിനയിച്ചത് സത്യമാഷാണ്. കാഴ്ച പോയ ഒരു ന്യായാധിപൻ കാഴ്ച വീണ്ടും തിരിച്ചു കിട്ടിയിട്ട് അത് പുറമേ കാണിക്കാതെ തൻ്റെ മുന്നിൽ തൻ്റെ മക്കൾ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ കണ്ട് രോഷം കൊണ്ട് എന്നാൽ അത് അടക്കി പിടിച്ച് ജീവിക്കേണ്ടി വരുന്ന നാരായണ കൈമളായിട്ട് സത്യമാഷ് മനോഹരമാക്കിയ സിനിമയായിരുന്നു ചെമ്മീൻ രാമുകാര്യട്ടിൻ്റെ. അതിലെ പഴനി, ആ പഴനിയെ റഷ്യയിലെവിടെയോ ഒരു പ്രിവ്യൂ കഴിഞ്ഞ ശേഷം ഏതോ സായിപ്പ് ചോദിച്ചത് ഈ പഴനിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആൾ ശരിക്കും ഒരു മുക്കുവനാണോ എന്നാണ് ചോദിച്ചത്. അത്ര തന്മയത്വമായി, നിങ്ങൾക്കറിയാമല്ലോ കൊട്ടാരക്കര ശ്രീധരൻ നായർ ചെയ്യുന്ന ചെമ്പം കുഞ്ഞിൻ്റെ കൂടെ പഴനി വള്ളം തുഴഞ്ഞു വരുന്നതാണല്ലോ ആദ്യമായിട്ട് കാണിക്കുന്ന അവർ തമ്മിലുള്ള ആദ്യത്തെ സത്യമാഷിൻ്റെ ഷോട്ട്. അങ്ങനെ ചെമ്പം കുഞ്ഞും പഴനിയുമായി വള്ളം ഇങ്ങനെ മത്സരിച്ച് തുഴയുന്ന ഷോട്ട് മദ്രാസിലെ സ്വാമീസ് ലോഡ്ജിൻ്റെ മോളിൽ ഒരു സ്റ്റൂളിൻ്റെ മോളിൽ നിന്നാണ് സത്യമാഷ് അഭിനയിച്ചത്. ഒരു സ്റ്റൂളിൻ്റെ മോളിൽ കയറി നിന്നിട്ട് ലോ ആംഗിൾ ഇങ്ങനെ വച്ചിട്ട് മാർക്കസ് ബാറ്റ്ലി ഷൂട്ട് ചെയ്ത മനോഹരമായ ക്ലോസപ്പിലൂടെയാണ് ചെമ്മീനിൽ സത്യമാഷിൻ്റെ പഴനിയെ ആദ്യമായിട്ട് കാണിക്കുന്നത്. നമുക്ക് തോന്നും കടലിലാണെന്ന്. സ്വാമീസ് ലോഡ്ജിൽ ഒരു സ്റ്റൂളിൻ്റെ മോളിൽ നിന്നാണ് സത്യമാഷും കൊട്ടാരക്കരയും ആ വേഷം ചെയ്തത്. അതുപോലെ തന്നെ മുടിയനായ പുത്രൻ, കെ പി എസ് സിയുടെ മുടിയനായ പുത്രനിലെ രാജൻ എന്ന് പറയുന്ന മുടിയനായ പുത്രനായി സത്യമാഷ് എപ്പോഴും പറയുമായിരുന്നു, ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു, എനിക്ക് പഴനിയേക്കാളും ഇഷ്ടം രാജനെയാണെന്ന്, മുടിയനായ പുത്രനിലെ രാജനെയാണ് എനിക്കിഷ്ടമെന്ന് എപ്പോഴും സത്യമാഷ് പറയുമായിരുന്നു.
വാഴമായത്തിലെ സുധീന്ദ്രൻ മനസ്സിൽ സംശയരോഗത്തിൻ്റെ ഒരു ചെറിയ അംശം കിടക്കുകയും തന്നെ ജീവനതുല്യം സ്നേഹിച്ച ഭാര്യയെ സംശയിക്കുകയും ആ സംശയം അവരുടെ ദാമ്പത്യ ജീവിതം ശിഥിലമാവുകയും അവസാനം തൻ്റെ ബീജത്തിൽ പിറന്ന മകളുടെ വിവാഹത്തിന് സുധീന്ദ്രൻ നല്ല വയസ്സായി അവശനായ ശേഷം മകളുടെ വിവാഹത്തിന് പോകുന്നിടത്ത് കഥ ആലോചിക്കുകയും വിവാഹം കഴിഞ്ഞ് തിരിച്ചു വരുന്നിടത്ത് സുധീന്ദ്രൻ മരിക്കുന്നിടത്ത് അവസാനിക്കുകയും ചെയ്യുന്ന ആ സിനിമയിലെ വാഴമായത്തിലെ സുധീന്ദ്രനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കരിനിഴലിലെ കേണൽകുമാർ, കേണൽകുമാർ അതിൽ അവസാനം മകളുടെ ഭർത്താവിന് വെടിവെച്ച് കൊല്ലും എന്നാണ് സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്നത്. രണ്ട് യുദ്ധങ്ങൾ കണ്ട ഒരു കേണൽ മകളുടെ കാമുകനെ കാർ കയറ്റി കൊന്നാൽ നന്നാവില്ല, ഞാൻ അയാളെ വെടിവെച്ച് കൊല്ലും എന്ന് സത്യമാഷ് പറഞ്ഞു. അപ്പോൾ തിരക്കഥയിൽ എഴുതി വെച്ചിരിക്കുന്ന കാർ കയറ്റി കൊല്ലുമെന്ന അല്ലല്ല, അത് ശരിയല്ല. ഒരു ചങ്കൂറ്റമുള്ള ഒരു പട്ടാളക്കാരനെന്നുള്ള നിലയ്ക്ക് കേണൽകുമാർ മകളുടെ കാമുകനെ വെടിവെച്ച് കൊല്ലും, അവസാനം അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു സംവിധായകനും തിരക്കഥാകൃത്തിനും. അങ്ങനെ വെടിവെച്ച് കൊല്ലുന്ന കേണൽകുമാർ അനുഭവങ്ങൾ പാളിച്ചുകളിലെ ചെല്ലപ്പനെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു. ഓടയിൽ നിന്നിലെ പപ്പു, ഏ റിക്ഷ വണ്ടി വലിക്കുന്ന പപ്പു കാലുകൊണ്ട് റിക്ഷ കാലുകൊണ്ട് തട്ടി മേളിലേട്ടാക്കിയിട്ട് വലിക്കുന്നൊരു ഷോട്ടുണ്ട്. ഇപ്പോഴും അത് ആലോചിച്ചാൽ ഒരു റിക്ഷക്കാരനല്ല ഈ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. അതുപോലെ നീലക്കുയിലിലെ ശ്രീധരൻ മാസ്റ്റർ, ആദ്യമായി നമുക്ക് ദേശീയ വെള്ളി മെഡൽ വാങ്ങിത്തന്ന ശ്രീധരൻ മാസ്റ്റർ, യക്ഷിയിലെ പ്രൊഫസർ ഷീനി, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ പരമുള്ള, ആലോചിച്ച് നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ആൾക്കാരെ തല്ലിച്ചതച്ച എന്താ പറയുക, സത്യനേശൻ എന്ന് പറഞ്ഞ എസ് ഐ എ സത്യനായി സിനിമാ നടനായി മാറിയപ്പോൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ പരമപിള്ളയുടെ വേഷം കൊടുത്ത് അവസാനം ചെങ്കോടി പിടിക്കുന്ന സീനിലാണല്ലോ പടം അവസാനിക്കുന്നത്. പരമുള്ള ചെങ്കോടി പിടിക്കുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. അവിസ്മരണീയമാക്കി പരമപിള്ളയെ അദ്ദേഹം. ഈ പരമപിള്ള അടക്കമുള്ള വേഷങ്ങൾ ചെയ്തപ്പോഴാണ് സത്യന് മനസ്സിലായത് ഞാൻ ആലപ്പുഴയിൽ കാണിച്ച ആ മൃഗീയ മർദ്ദനം തെറ്റായിരുന്നു. അതുപോലെ തന്നെ ആദ്യ ഗ്രഹണങ്ങളിലെ കുഞ്ഞുട്ടി, കായംകുളം കൊച്ചുണ്ണിയിലെ കൊച്ചുണ്ണി, ഇവിടെ ഒരുപാട് കൊച്ചുണ്ണിമാർ പിന്നെ വന്നെങ്കിലും കായംകുളം കൊച്ചുണ്ണി നമ്മളിപ്പോഴും ആലോചിച്ചാൽ സത്യമാഷിൻ്റെ മുഖം തന്നെയായിരിക്കും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരിക അല്ലേ. അങ്ങനെ എന്താ പറയുക, ഒരുപാട് 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 അനശ്വര കഥാപാത്രങ്ങളെ ചെയ്ത സത്യൻ മരണക്കിടക്കി കിടക്കുമ്പോഴും ജി വിവേകാനന്ദൻ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത്, അളിയാ ഐ ആം ഓൾ റൈറ്റ്, ഈ ദേഹത്ത് കുത്തിയിരിക്കുന്ന ഈ കുന്തങ്ങളെല്ലാം അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയതുപോലെ ആക്റ്റീവാകും എന്ന് പറഞ്ഞ് ഒരിടത്തും എത്താതെ 19 വർഷത്തെ സിനിമാ ജീവിതം അഴിച്ചു വെച്ച് 59-ാമത്തെ വയസ്സിൽ വിട പറഞ്ഞ സത്യമാഷില്ലാത്ത 50 വർഷമാണ് ഈ കഴിഞ്ഞ ഈ മറ്റന്നാൾ വരുന്ന 15-ാം തീയതി 50 വർഷം തികയുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഫ്ലോയിൽ സംസാരിക്കുന്ന എനിക്ക് സത്യമാഷിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഒരുപാടത്ത് വാക്കുകൾ ഇടറുന്നു. അനശ്വരനായ ആ നടന് മലയാള സിനിമ കണ്ട എന്നും ലോകത്തെ ഏത് അഭിനേതാവിനോടും കിടപിടിക്കാവുന്ന രീതിയിൽ അഭിനയം കാഴ്ചവെച്ച, ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് അഭിനയിക്കുകയാണെന്ന് തോന്നാതെ ജീവിച്ച കഥാപാത്രങ്ങളായി ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് നൽകിയ സത്യമാഷ് ഇവിടെ പറഞ്ഞിട്ട് 50 വർഷം തികഞ്ഞിരിക്കുന്നു ആ അനശ്വര കലാകാരൻ. എൻ്റെ കൊച്ചു പ്രായത്തിലല്ലേ സത്യമാഷ് കടന്നുപോയത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പത്രത്തിൽ എന്തോ കണ്ട എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ സത്യമാഷ് മരിച്ച ശേഷം പടി പാട്ട് പുസ്തകങ്ങൾ ഇറങ്ങുമായിരുന്നു, സിനിമയുടെ പാട്ടിലെ വരികൾ വെച്ച് ശീലുകൾ വെച്ച് ഡെമ്മി ഉണ്ടാക്കിയിട്ട് ഇപ്പോഴത്തെ ഈ മിമിക്രിക്കാർ ചെയ്യുന്ന പോലെ അർത്ഥവത്തായ വരികളായിരുന്നു. എന്നിട്ട് ചന്തയിലൊക്കെ വന്ന് ഇങ്ങനെ ഇങ്ങനെ ചപ്പളം കട്ടയൊക്കെ അടിച്ച് പാടുമായിരുന്നു. അങ്ങനെ സത്യൻ മരിച്ച കാലത്ത് സത്യനെ കുറിച്ച് ഇറങ്ങിയ പാട്ട് പുസ്തകം വായിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ അനശ്വര കലാകാരന് മുന്നിൽ ഓർമ്മയുടെ അഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.